ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് അല്ല, നമ്മളിപ്പോൾ ഉംറയാണ് ആദ്യം ചെയ്യുന്നത്. ഉംറ ആദ്യം ചെയ്യുന്നതിന് വേണ്ടി ഉംറ എന്നാൽ നാല് പ്രവർത്തനമാണ്: ഇഹ്റാം, തവാഫ്, സഅയ്, മുടിമുറിക്കൽ. ഇതിൽ ഒന്നാമത്തെ കാര്യം നാം ചെയ്തു, നാം ഇഹ്റാം ചെയ്തു. മദീനയിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അവർ ഉംറക്ക് ഇഹ്റാം ചെയ്തു. മക്കയിലേക്ക് നേരിട്ട് നാട്ടിൽ നിന്ന് പോയ ആളുകളും ഉംറക്ക് ഇഹ്റാം ചെയ്തു. അതേസമയം മദീനയിൽ ദുൽഹജ്ജ് അവസാനത്തിലെത്തുന്ന ആളുകൾ, ദുൽഹജ്ജ് അവസാനത്തിലെത്തി ഏകദേശം ദുൽഖഅദ് അവസാനത്തിലെത്തി, ദുൽഹജ്ജ് ആദ്യത്തിൽ അഥവാ അഞ്ചിനാണ് അവസാനമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആളുകളെ അയക്കാറുള്ളത്. നാം ദുൽഖഅദ് അവസാനത്തിൽ മദീനയിലെത്തുകയും അങ്ങനെ ദുൽഹജ്ജ് മാസം അഞ്ചിന് മദീനയിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലേക്ക് പോരുകയും ആണെങ്കിൽ നമുക്ക് ആ യാത്രയിൽ നേരിട്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്യാവുന്നതാണ്. കാരണം അഞ്ചിന് നാം മദീനയിൽ നിന്ന് വരികയാണെങ്കിൽ നാം ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ പിന്നെ ആറ് ഏഴ് രണ്ട് ദിവസമേ ഇഹ്റാമിൽ നിൽക്കേണ്ട, ബാക്കിയുള്ളവരൊക്കെ ആ ദിവസം ഇഹ്റാം ചെയ്ത് നമ്മുടെ കൂടെ വരും. ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്, എല്ലാവരും പത്തിന് കല്ലെറിഞ്ഞുകൊണ്ടാണ് ഇഹ്റാമിൽ നിന്ന് ഒഴിവാവുക. അപ്പോൾ ദുൽഹജ്ജ് അഞ്ചിനാണ് നാം മദീനയിൽ നിന്ന് മടങ്ങുന്നത് എങ്കിൽ മദീന വഴി മക്കയിലേക്ക് വരുമ്പോൾ ഇഫറാദായി ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് പോരുന്നതാണ് ഏറ്റവും ഉത്തമം. ആ ആളുകൾക്ക് പിന്നെ അറവും ആവശ്യമില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ഗ്രൂപ്പിലല്ലാതെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ മക്കയിൽ വന്ന് ഉംറ നിർവഹിച്ച് ശേഷം മദീനയിലേക്ക് യാത്ര ചെയ്ത ആളുകളും മദീനയിൽ നിന്ന് പിന്നീട് മക്കയിലേക്ക് വരാറുള്ളത് ദുൽഹജ്ജ് അഞ്ചിനാണ്. ആ സമയത്ത് അവരും ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് വരിക. ഒരു മീക്കാത്തിൽ വെച്ച് ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് ഇഫ്രാദിന്റെ രീതിയാണ്. അങ്ങനെ വരുമ്പോൾ അവർ തമത്വവിന്റെ ഫിദിയ അറുക്കേണ്ടതില്ല. ഈ വാദം വളരെ വ്യക്തമായി മനസ്സിലാക്കി മദീനയിൽ നിന്ന് ദുൽഹജ്ജ് ഏകദേശം അഞ്ചിനോ നാലിനോ ഒക്കെ പോരുകയാണെങ്കിൽ ഹജ്ജിന് തന്നെ ഇഹ്റാം ചെയ്തുകൊണ്ടാണ് നമ്മൾ മക്കയിൽ വരൽ ഉത്തമം. മദീനയിൽ നിന്ന് നേരിട്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് മക്കയിലേക്ക് വരുന്ന ആളുകൾക്ക് സൗകര്യപ്പെട്ടാൽ കുദൂമിന്റെ തവാഫ് സുന്നത്തുണ്ട്. ഈ കുദൂമിന്റെ തവാഫ് നിർവഹിച്ച ശേഷം അവർ ഒരു സഅയ് കൂടി ചെയ്യുകയാണെങ്കിൽ അവർ ഹജ്ജിന്റെ ദിവസം ദുൽഹജ്ജ് ഒമ്പതിന് അറഫയിൽ നിന്ന് തിരിച്ചു വന്ന് ഇഫാദത്തിന്റെ തവാഫ് മാത്രം ചെയ്താൽ മതി. ഇഫാദത്തിന്റെ തവാഫിന്റെ കൂടെ പിന്നെ സഅയ് ചെയ്യേണ്ടതില്ല. ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കണം, ഇഫ്രാദിന്റെ രീതിയിൽ മീക്കാത്തിൽ നാം ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് അഥവാ മദീനയിൽ നിന്ന് ദുൽഹജ്ജ് മാസം പിറന്നതിന് ശേഷമാണ് നമ്മൾ മക്കയിലേക്ക് വരുന്നതെങ്കിൽ പലരും ഹജ്ജിന് തന്നെ ഇഹ്റാം ചെയ്തുകൊണ്ടാണ് വരാറുള്ളത്. ഉംറക്കും ഇഹ്റാം ചെയ്തുകൊണ്ട് വരാം. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വരികയാണെങ്കിൽ അവർക്ക് തമത്വവിന്റെ ഫിദിയ അറുക്കേണ്ടതില്ല, ഒരു ആടിനെ അറുക്കേണ്ടതില്ല. കാരണം ഇഫ്രാദിന്റെ രീതിയാണ് അവർ സ്വീകരിക്കുന്നത്, ഏറ്റവും പുണ്യമുള്ള മാർഗമാണ്. അങ്ങനെ വരുന്ന ആളുകൾ നേരെ മക്കയിലേക്ക് വരുന്നുവെങ്കിൽ അവർക്ക് കുദൂമിന്റെ ഒരു തവാഫ് സുന്നത്തുണ്ട്. ഹജ്ജിന് ഒരു മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് മക്കയിൽ പ്രവേശിക്കുന്നയാൾക്ക് സുന്നത്തുള്ള തവാഫാണ് കുദൂമിന്റെ തവാഫ്. ആ തവാഫ് അയാൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരു സഅയും കൂടി അവൻ നിർവഹിക്കുകയാണെങ്കിൽ അറഫയിൽ നിന്ന് വന്ന ശേഷം പിന്നെ ഇഫാദത്തിന്റെ തവാഫ് മാത്രം ചെയ്താൽ മതി, ഹജ്ജിന്റെ സഅയ് ചെയ്യേണ്ടതില്ല. ഈ സഅയ് അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഈ രീതിയിലുള്ള ഒരു വ്യക്തമായ മാറ്റം അല്ലെങ്കിൽ ഒരു രീതി വ്യക്തമായും നമ്മുടെ ഹാജിമാർ മനസ്സിലാക്കണം. പല ആളുകൾക്കും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൺഫ്യൂഷൻ വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം വ്യക്തമായി പറഞ്ഞത്. അപ്പോൾ നാം ഇപ്പോൾ പരിശുദ്ധ മക്കയിലേക്ക് ഉംറക്ക് വേണ്ടി എത്തുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ പരിശുദ്ധ മക്കയിലെത്തി, റൂമിലെത്തി, സാധന സാമഗ്രികളൊക്കെ വെച്ച് ഒരു ലഘുവായ ഭക്ഷണം കഴിച്ച് ഒന്ന് വിശ്രമിച്ച് നമ്മൾ ഉംറയുടെ ഒന്നാമത്തെ കാര്യമായ ഇഹ്റാം നിർവഹിച്ചു. ഇനി തവാഫ് ചെയ്യണം. അപ്പോൾ നാം എല്ലാവരും കൂടി തവാഫ് ചെയ്യുന്നതിന് വേണ്ടി പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്ക് നീങ്ങുകയാണ്. തവാഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കഅബയെ നിബന്ധനകൾക്ക് വിധേയമായി ഏഴ് തവണ ചുറ്റലാണ്. ഈ നിബന്ധനകൾക്ക് വിധേയമായി കഅബയെ ചുറ്റുന്നതിന് തവാഫ് എന്ന് പറയും. തവാഫ് പലവിധമുണ്ട്. ഏത് പേരിലാണ് തവാഫ് അറിയപ്പെടുന്നതെങ്കിലും പ്രവർത്തനമെല്ലാം ഒന്നാണ്. ഏതുപോലെ നമ്മൾ ദുഹ്ർ, അസർ, ഇശാ എല്ലാം നമസ്കരിക്കുന്ന ഒരുപോലെയാണ്. പക്ഷെ നിയ്യത്തിൽ വ്യത്യാസമുണ്ട്. ഒരാൾ നമസ്കരിക്കുന്നത് കണ്ടാൽ ദുഹ്റാണോ അസറാണോ ഇശാ ആണോ നാല് റക്കായത്തുള്ള നമസ്കാരമായതുകൊണ്ട് ആ നാല് നമസ്കാരം നമുക്ക് ഒരുപോലെയാണ് തോന്നുക. പക്ഷേ നിയ്യത്തിൽ വ്യത്യാസമുണ്ട്. ദുഹ്ർ, അസർ, മാരിബ് എന്നതുപോലെ കുദൂമിന്റെ തവാഫ്, ഇഫാദത്തിന്റെ തവാഫ്, ഉംറയുടെ തവാഫ്, സുന്നത്തായ തവാഫ്, ഇങ്ങനെയുള്ള വദാഇന്റെ തവാഫ്, ഏത് പേരിൽ തവാഫ് അറിയപ്പെട്ടാലും ഈ തവാഫുകളൊക്കെ കുദൂമിന്റെ തവാഫ് എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് നേരെ മക്കയിൽ വരുന്നവർക്ക് സുന്നത്തുള്ള തവാഫാണത്. അത് മക്കാർക്ക് സുന്നത്തില്ല. കാരണം അവർക്ക് ഇത് ലാ കുദൂമലഹുംന, അവരെവിടുന്നും മുന്നിട്ട് വരുന്നില്ല. അതുകൊണ്ട് അവർക്കത് സുന്നത്തില്ല. ഉംറക്ക് വേണ്ടി വരുന്ന ആളുകൾ ഉംറയുടെ തവാഫ് ചെയ്യുന്നു. സുന്നത്തായ തവാഫ് ആർക്കും എപ്പോഴും കഅബത്തിന്റെ സമീപത്ത് ചെന്ന് ചെയ്യാവുന്നതാണ്. വദാഇന്റെ തവാഫ് പരിശുദ്ധ മക്ക വിട്ട് നമ്മൾ നാട്ടിലേക്കോ അല്ലെങ്കിൽ രണ്ടു മറകല 132 കിലോമീറ്റർ ദൂരേക്കോ പോകുമ്പോൾ ചെയ്യുന്ന നിർബന്ധമുള്ള ഒരു തവാഫാണ്. അതുപോലെ തന്നെ ഹജ്ജിന്റെ തവാഫ് അറഫയിൽ നിന്ന് വന്ന ശേഷം നമ്മൾ ചെയ്യുന്ന ഇഫാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തവാഫ്. ഈ തവാഫുകളെല്ലാം ഒരുപോലെയാണ്. നിയ്യത്തിൽ മാത്രം
നിയ്യത്ത് വെക്കുമ്പോൾ ഇന്ന തവാഫ് എന്ന പേര് മാത്രം വ്യത്യാസമുണ്ടാകും. ഇനി എങ്ങനെയാണ് തവാഫ് ചെയ്യുക? തവാഫ് ചെയ്യണമെങ്കിൽ ആദ്യമായി നമ്മൾ കഅബയെ കുറിച്ച് ഏകദേശം ഒരു രൂപം മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തെ കുറിച്ച് വ്യക്തമായ ബോധമുണ്ടെങ്കിൽ നമുക്ക് തവാഫ് ചെയ്യാൻ കഴിയും. അത് ചിത്രങ്ങളിൽ കണ്ട് അതിന്റെ രൂപഭാവങ്ങൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം.